ഓം ശ്രീ സായിരാം എല്ലാവർക്കും നമസ്കാരം ഗുണ്ടഗോപനിഷത്ത് തുടർന്ന് നോക്കാം ഓ ഭേശുയാമേവാ ഭദ്രം പശ്യേ മാ ജാ സ്ഥിരൈരംഗൈതുഷ്ടൂഭി व्यक्षेमदेवहिदं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति न स्तार्क्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु ഓം ശാന്തി ഏഴാം മന്ത്രം വരെയാണ് നമ്മൾ നോക്കിയത് ഏഴാമത്തെ മന്ത്രത്തിന്റെ വിശദീകരണത്തിലേക്കാണ് നമുക്കിനി പോണ്ടത് ഏതായാലും ഏഴ് മന്ത്രം നമുക്കൊന്ന് ജപിച്ചിട്ട് മുന്നോട്ട് പോകാം ഓം ബ്രഹ്മാദേവാനാം പ്രഥമസംബൂ വിശ്വസ്യ भुवनस्य गोप्ता सा ब्रह्मविद्यां सर्वविद्याप्रदिष्टाम् अधर्वाय ज्येष्ठपुत्राय प्राह अधर्वणेयां प्रवदेद ब्रह्माधर्वात्तां पुरो वाजाङ्गिरे ब्रह्मविद्याम् सवारत सत्यवहाय सत्यवाहाय प्राह बारत द्वाजोंगिरसे परावराम शौनको हवे महाशालोंगिरसम बिति बदुपसन्नप पप्रच्छम कस्मिन्न भगवो बिच्याते सर्वमिदम्बिच भवतीति तस्मै सहोवाच द्वे विद्ये वेदितव्ये इति हस्म यद्ब्रह्मभिदो वदन्ति परा चैवापरा च परा ऋग्वेदो यजुर्वेदः सामवेदोऽधर्ववेदः शिक्षाकल्पो व्याकरणं निरुक्तं छन्दो ज्योतिषमिति अधः परायया तदक्षरमधिगम्यते यत्तद्रेश्यमग्राह्यमगोत्रमवर्णमजक्षुश्रोत्रम् तदपाणिपादम् नित्यं विभुं सर्वगदं सुसूक्ष्मम् तदव्ययम् परिपश्यन्ति धीराः मन्त्रम् यत्तद्रेष्यमग्राह्यमगोत्रमवर्णमचक्षुश्रोत्रम् तदपाणिपादम् तत നിത്യം വിഭും സർവഗതം അവിടെയുള്ള ഭൂതയോനി എന്ന ആ ഭാഗം നമ്മൾ വിസ്തരിച്ചു പറഞ്ഞു എന്നാലും അതിനെ ഒന്നുകൂടെ സ്പഷ്ടമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എട്ടാമത്തെ ഏഴാമത്തെ മന്ത്രം ആറാമത്തെ മന്ത്രമാണ് കഴിഞ്ഞത് ഏഴാമത്തെ മന്ത്രം यधोर्ननाभिसृजते गृह्णते च यथा पृथिव्यामोषधयः सम्भवन्ति यथा सतः पुरुषात् केशलोमानि तथा क्षरात्सम्भवतीह विश्वम् यधोर्ननाभिः सृजते गृह्णते च यथा पृथिव्यामोषधयः सम्भवन्ति यथा सतः पुरुषात् केशलो मानि तथा क्षरात्सम्भवतीह विश्वम् <coughs> <coughs> यथा ऊर्णनाभिः सृजते गृह्णते च यथा पृथिव्यामोषधयः सम्भवन्ति यथा सतः पुरुषात् കേശലോമാനി സംഭവതീഹ വിശ്വം ഓ ജസ്റ്റ് നോക്കുമ്പോ തന്നെ മനസ്സിലായി കാണും അത് എന്താന്ന് ഇങ്ങനെ ആ ഏഴാം മന്ത്രം മുതൽ ഒമ്പതാം മന്ത്രം വരെ ബ്രഹ്മം കാരണമായി എങ്ങനെ ഇരിക്കുന്നു എന്നതാണ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ബ്രഹ്മം കാരണമായിരിക്കുന്നത് കാര്യകാരണ തത്വത്തെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി അപ്പൊ ആ കാരണം എങ്ങനെയായിരിക്കുന്നു എന്ന് വിശദമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് ഭൂതയോനി എന്ന് പറയുമ്പോൾ കാരണമാണ് അവിടെ ഭൂതയോനി എന്നുള്ളത് അപ്പൊ അതിന്റെ വിശദീകരണമായിട്ടാണ് ഈ മന്ത്രങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ ഓരോ ഉപനിഷത്തിലും സൃഷ്ടിയുടെ രീതികളെ പല പരി രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല എന്തിനാണ് എല്ലാം ഒരേപോലെ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പല തരത്തില് പറഞ്ഞാലേ പല തരത്തിലും അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഒരേ രീതിയിൽ ഇത് ഉള്ളിൽ കാരണം എന്നില്ല പല പല സ്റ്റേജിലുള്ള ആൾക്കാരുണ്ട് കു കുറേശ്ശെ കുറെശേഷം മനസ്സിലായി വരുന്നു പല പല സ്റ്റേജിലുള്ള ആൾക്കാരുണ്ട് പല സ്റ്റേജിലുള്ളവർക്കും പല രീതിയിൽ പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ അപ്പോ അത് ഉപനിഷത്ത് തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് മാറ്റി പറയാൻ നമുക്ക് അധികാരമില്ല ഉപനിഷത്ത് തന്നെ നമ്മുടെ സമ്പ്രദായ പ്രകാരം ആ ഓരോ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതനുസരിച്ചനുസരിച്ചനുസരിച്ച് അത് മനസ്സിലാക്കുമ്പോൾ പല ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമുക്ക് തത്വം വളരെ നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിൽ മനസ്സിലാകും ഇതെങ്ങനെയാണ് ഈ സൃഷ്ടിയുടെ ഒക്കെ ക്രമം എന്നൊക്കെ അപ്പൊ ഈ മന്ത്രത്തിന്റെ അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത് അക്ഷരാത് ഇഹ വിശ്വം സംഭവതി എന്നാണ് അവസാന വാക്ക് മന്ത്രത്തിന് അവസാന വരീര് അക്ഷരാത് ഇഹ വിശ്വം സംഭവതി അക്ഷരാത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അക്ഷരം എന്നുള്ളതിന് ഇവിടെ പരബ്രഹ്മെന്നുള്ളതാണ് ഇവിടത്തെ മീനിങ് അർത്ഥം അക്ഷരാത് എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് പരബ്രഹ്മത്തിൽ നിന്ന് ഇഹ ഇവിടെ വിശ്വം അതായത് ഈ ലോകം സകല പ്രപഞ്ചം അഖില പ്രപഞ്ചം ഈ വിശ്വമായ അഖില പ്രപഞ്ചം സംഭവതി ഉണ്ടാകുന്നു ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് അക്ഷരാത് അക്ഷരത്തിൽ നിന്നാണ് ഈ വിശ്വം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത് ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് നമുക്ക് എന്തിനാ അങ്ങനെ പ്രത്യേകിച്ച് ഇഹ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ഗോചരതയ പ്രത്യക്ഷ ഗോചരതയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തില് കാണുന്നതിനെ പറഞ്ഞു തന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഇഹ എന്നുള്ള വാക്ക് ഇവിടെ പ്രത്യേകം പ്രയോഗിക്കാൻ കാരണം നമ്മുടെ അനുഭവത്തിലുള്ള ഈ ലോകം അങ്ങനെ പറയണം എന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ വെറുതെ ലോകം എന്ന് പറഞ്ഞാൽ പോരല്ലോ നമ്മുടെ അനുഭവത്തിലുള്ള ഈ ലോകം ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നുണ്ടായിരുന്നു ശാസ്ത്രം ഈശ്വരനെ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് എന്നാൽ ഈ കാണുന്ന പ്രപഞ്ചം ആരിൽ നിന്നുണ്ടായോ ആ ശക്തിയാണ് ഈശ്വരൻ പല പ്രാവശ്യം നമ്മളോട് ഉപനിഷത്ത് പറഞ്ഞു തന്നതാണ് എന്നാലും ഇത് അത്ര പെട്ടെന്നൊന്നും ഓർക്കത്തില്ല ഈ പ്രപഞ്ചത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഈശ്വരൻ നിന്നുണ്ടായതാണെന്ന് ഓർമ്മ വരാറുണ്ടോ ആ വരില്ല അത്രയുമാണ് മായയുടെ ശക്തി നമുക്കതൊന്നും ഓർക്കാൻ പറ്റില്ല പക്ഷെ വീണ്ടും വീണ്ടും ഉപനിഷത്ത് പറയണം ഓർക്കണം 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 ഈ കാണുന്നതെല്ലാം എവിടെ നിന്നുണ്ടായി ഈശ്വരനിൽ നിന്ന് ഉണ്ടായി ആ ശക്തി ഒരു ശക്തിയിൽ നിന്നാണ് ഉണ്ടായത് ആ ശക്തിയാണ് ഈശ്വരൻ അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇവിടെ പരബ്രഹ്മത്തിനും ഈ കാ നമ്മൾ ഈ കണ്ട് അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധം എന്താണ് ഈശ്വരനിൽ നിന്നാണ് ഇതുണ്ടായ എന്ന് പറഞ്ഞു അപ്പോ പരബ്രഹ്മത്തിനും ഈ കാണുന്ന പ്രപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധം എന്താണ് കാര്യകാരണ സംബന്ധം നേരത്തെ പറഞ്ഞതന്നെ കാര്യകാരണ സംബന്ധം പ്രപഞ്ചം കാര്യവും അക്ഷരം അഥവാ ബ്രഹ്മം കാരണവും ഈ കാര്യകാരണ സംബന്ധത്തെ ഒന്ന് വിശദമായിട്ട് നോക്കണം ശങ്കരാചാര്യസ്വാമികള് ആ കാര്യകാരണ സംബന്ധം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഒരു വസ്തുവിൽ നിന്ന് വേറൊരു വസ്തു ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം എന്ന് നേരത്തെ പഠിച്ചു നമ്മൾ ഒരു വസ്തുവിൽ നിന്ന് വേറൊരു വസ്തു ഉണ്ടാവണെങ്കിൽ എന്താണ് ഒന്ന് ഉപാധാന കാരണമായിട്ടൊരു വസ്തു വേണം പിന്നെ നിമിത്ത കാരണമാകും വേണം ഒരു നിമിത്ത കാരണം വേണം ഉപാദാന കാരണം വേണം നിമിത്ത കാരണം വേണം രണ്ടെണ്ണം വേണം അപ്പൊ കളിമണ്ണിൽ നിന്ന് പാത്രങ്ങളെ ഉണ്ടാക്കുമ്പോ അവിടെ കളിമണ്ണിൽ നിന്ന് അപ്പൊ കളിമൺ എന്ന് പറയുന്നത് ഉപാദാന കാരണവും പാത്രങ്ങൾ ഉണ്ടായി ആരാണ് ഉണ്ടാക്കുന്നത് ഒരു കുലാലൻ ഒരു പാത്രം ഉണ്ടാക്കുന്ന ആള് അയാളും കൂടെ വേണമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പാത്രം ഉണ്ടാവുക മണി തന്നെ പാത്രമായിട്ട് മാറുമോ മാറില്ല ഒരാൾ ഉണ്ടാക്കും ആ ഉണ്ടാക്കുന്ന ആളെയാണ് നിമിത്ത കാരണം എന്ന് പറയുന്നത് കളിമൺ വേണം അത് ഉപാധാന കാരണം അതിൽ നിന്ന് കുലാലൻ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു കുലാലൻ കാരണം നിമിത്തകാരണം ഇവിടെ പറഞ്ഞേ നോക്കാം എന്താണ് ഇവിടെ എങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്ന് അപ്പോ നിമിത്ത കാരണം നമ്മൾ വിശദമായിട്ട് ഒമ്പതാമത്തെ മന്ത്രത്തിൽ ഡിസ്കസ് ചെയ്യും അപ്പൊ കൂടുതലായിട്ട് നമുക്ക് അവിടെ മനസ്സിലാവും ഇപ്പൊ നമ്മൾ ഇതിലെ പാസ് ചെയ്ത് പോവുകയുള്ളൂ ഒമ്പതാമത്തെ മന്ത്രത്തില് നിമിത്ത കാരണത്തെ നമ്മൾ വിശദമായിട്ട് പഠിക്കും ഇപ്പോ നമ്മൾ ഉപാദാന കാരണത്തിന്റെ രീതിയിലാണ് നോക്കുന്നത് നിമിത്ത കാരണം പിന്നീട് വിശദമായിട്ട് പഠിക്കാം ഉപാദാന കാരണത്തിന്റെ ലക്ഷണം എന്താണ് ഉപാദാന കാരണത്തിന്റെ ലക്ഷണം ഒരു കാര്യത്തെ ഉപാദാന കാരണം എന്ന് ഒരു ഒരു വസ്തുവിനെ ഉപാദാന കാരണം എന്ന് പറയണമെങ്കിൽ അതിന് എന്തായിരിക്കണം ലക്ഷണം നമുക്ക് പറയാൻ പറ്റണ്ടേ സൃഷ്ടി സ്ഥിതി ലയ കാരണമായിരിക്കണം അത് സൃഷ്ടി സ്ഥിതി ലയ കാരണമായിരിക്കണം അതായത് സൃഷ്ടിയിലുണ്ടായിരിക്കണം സ്ഥിതിയിലുണ്ടായിരിക്കണം ലയത്തിലും ഉണ്ടായിരിക്കണം ഈ മൂന്നിലും ഉള്ള ഒരു സംഗതിയെ മാത്രമേ ഉപാദാന കാരണം എന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പൊ കളിമൺ പാത്രത്തിന്റെ സൃഷ്ടിയെ നമുക്ക് നോക്കാം കളിമൺ പാത്ര സൃഷ്ടിക്ക് കാരണം എന്താണ് കളിമണ്ണാണ് അപ്പോ സൃഷ്ടിയിൽ കളിമൺ ഉണ്ട് പിന്നെയോ പാത്രത്തിലോ പാത്രത്തിന്റെ സ്ഥിതി പാത്രമായിട്ടാണല്ലോ ഇരിക്കുന്നേ ആ പാത്രമായിട്ട് എത്ര കാലം ഇരിക്കുന്നു അത്രയും കാലം കളിമണ്ണതിലുണ്ടോ ഉണ്ട് അപ്പൊ സ്ഥിതിയിലുണ്ട് പിന്നെയോ ലയം പാത്രം താഴെ വീണ് ഉടഞ്ഞു എന്തായി തിരിച്ച കളിമണ്ണ് അവിടെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് പാത്രത്തിന്റെ നാമരൂപം നഷ്ടപ്പെട്ടു പത്ര കളിമണ് അവിടെ ഉണ്ട് അപ്പോ സൃഷ്ടിയിലും സ്ഥിതിയിലും ലയത്തിലും ഉള്ളത് ഉപാദാന കാരണം മൂന്നിലും അത് നിലനിൽക്കും കളിമണ്ണുള്ളടത്തോളം കാലം മാത്രമല്ലേ പാത്രം നിലനിൽക്കുള്ളൂ കളിമണ്ണില്ലെങ്കിൽ പാത്രം ഉണ്ടോ ഇല്ല സ്ഥിതി കാരണം അതാ പാത്രം ഉടഞ്ഞു പോയാൽ കളിമണ്ണുണ്ടോ അത് കളിമണ്ണായിട്ട് നിൽക്കും അപ്പൊ സ്ഥിതി കാരണം അപ്പൊ അങ്ങനെ സൃഷ്ടികാരണം സ്ഥിതി കാരണം ലയ കാരണം പാത്രം ഉടയുമ്പോൾ തിരിച്ച് ലയ കാരണം മൂന്ന് തരത്തിലും നമ്മൾ പഠിച്ചു സൃഷ്ടിക്കാൻ കളിമണ്ണ് വേണം സൃഷ്ടിയിലുണ്ട് സ്ഥിതി പാത്രമായിട്ടിരിക്കുമ്പോൾ സ്ഥിതിയിലുണ്ട് പാത്രം ഉടഞ്ഞു കഴിയുമ്പോൾ ലയത്തിൽ വരുന്നു ഇതേപോലെ തന്നെ വേറെ ഉദാഹരണങ്ങൾ നമ്മുടെ ഭൗതിക ഇതില് ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് അപ്പോ സൃഷ്ടിസ്ഥിതി ലയ എല്ലാ കാലത്തിലും ഉള്ളത് ഉപാധാന കാരണം ഇനി നമ്മുടെ ഈ കളിമൺ ഉദാഹരണം അതായത് വേദത്തില് എല്ലാം ഉപനിഷത്തുകളിൽ വരുന്നതാണ് കളിമണ്ണിൻ്റെ ഉദാഹരണം അതേമാതിരി കയർ പാമ്പ് ഉദാഹരണം പിന്നെ ആഭരണങ്ങളുടെ സ്വർണം ആഭരണം ഉദാഹരണം ഇങ്ങനെയുള്ള ആഭരണങ്ങളാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ഏറ്റവും നന്നായിട്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്നതും അതിനകത്ത് അബദ്ധങ്ങൾ അബദ്ധങ്ങളില്ലാത്തതുമായതുകൊണ്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഈ കളിമൺ പാത്ര ഉദാഹരണത്തിൽ കുലാലൻ എന്തെടുത്താണ് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് എടുത്താണ് കുലാലൻ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ വളരെ ശ്രദ്ധിക്കണേ അതുപോലെ ഈശ്വരൻ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടത് എവിടെ നിന്ന് എടുത്തു എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം കുലാലൻ കളിമണ്ണെടുത്ത് പാത്രം സൃഷ്ടിച്ചു ഈശ്വരൻ ഈ പ്രപഞ്ചത്തെയെല്ലാം സൃഷ്ടിക്കാൻ എവിടുന്ന് എന്ത് എടുത്ത് സൃഷ്ടിച്ചു ഒരു ചോദ്യമാണല്ലോ കുലാലൻ കളിമണ്ണ് വേണം കുലാനം സൃഷ്ടിക്കാൻ അപ്പൊ ഈശ്വരൻ സൃഷ്ടിക്കാൻ എന്തെങ്കിലും വേണ്ടേ അല്ലാണ്ട് ഇങ്ങനെ ഈശ്വരൻ സൃഷ്ടിക്കുക എവിടെന്നെടുത്തേ ആ എന്താ എടുത്തെ ആഹോ അപ്പൊ അതാണ് ഇവിടെ ഇനി പറഞ്ഞു തരാൻ പോകുന്നേ ഇതിലേക്കൊക്കെ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇത് കാണുന്നു അനുഭവിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു അത്രേ ഉള്ളൂ ഇതെന്താ വല്ലത് അന്വേഷിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല അങ്ങനെയുള്ള അന്വേഷണമാണ് ഉപനിഷത്തിൽ കൂടി മഹർഷിമാര് പറഞ്ഞു തന്നിരിക്കുന്നത് അത് അന്വേഷിക്കണം ആ അന്വേഷണത്തിൽ കൂടി മാത്രമേ ശാശ്വതമായ സുഖം അനുഭവിക്കാൻ സാധിക്കുള്ളൂ അതിനു വേണ്ടിയിട്ടാണത് അപ്പോ ഈ ഇപ്പൊ ഇവിടെ ശാസ്ത്രം പറയുന്നു ഈശ്വരൻ വേറെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഈശ്വരൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ വേറൊരു സ്ഥലത്തു നിന്ന് എടുത്ത് സൃഷ്ടി ചെയ്യും വേറെ ഒരു വസ്തുവിനെ അടുത്ത് സൃഷ്ടി ചെയ്യാൻ പറ്റുമോ കാരണം രണ്ട് വസ്തു ഇല്ല വേറൊരു വസ്തു ഇല്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ അപ്പൊ അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഈശ്വരൻ എങ്ങനെയാ വേറെ ഒന്നിനെടുത്ത് സൃഷ്ടി ചെയ്യ അപ്പോ ഈശ്വരനിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ടായി ഈശ്വരനിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ടായി അതാണ് ബ്രഹ്മം ഉപാധാന കാരണം എന്ന് പറയാൻ കാരണം ഈശ്വരനിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ടായി അപ്പോൾ കളിമണ്ണിൽ നിന്ന് തന്നെ പാത്രങ്ങൾ ഉണ്ടായ പോലെ ഈശ്വരനിൽ നിന്ന് തന്നെ എല്ല ഉണ്ടായത് ഈശ്വരൻ ഉപാധാന കാരണം അപ്പൊ അടുത്ത ചോദ്യം വന്നു ആരാണ് നിമിത്ത കാരണം അങ്ങനെ ഈശ്വരനിൽ നിന്നുണ്ടായി ശരി സംഭവിച്ചു ആരാണ് നിമിത്ത കാരണം ആരാണ് അത് ഉണ്ടാക്കിയത് അതും ഈശ്വരൻ തന്നെ അതും ഈശ്വരൻ തന്നെ ഈശ്വരനിൽ നിന്ന് ഈശ്വരൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ പ്രപഞ്ചം അതിനാൽ ഈ സൃഷ്ടിക്ക് ഈശ്വരൻ തന്നെ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഈ സൃഷ്ടിക്ക് ഈശ്വരൻ തന്നെ ഉപാദാന കാരണവും നിമിത്ത കാരണവും അപ്പോ ഇവിടെ പല പല സംശയങ്ങൾ ഉണ്ടാകാം എന്താണ് ഇവിടെ സംശയം ഉണ്ടാകാവുന്നത് സാധാരണ അനുഭവത്തില് നമ്മുടെ സാധാരണ അനുഭവത്തില് ലൗകികമായിട്ടുള്ള അനുഭവത്തില് ഉപാദാന കാരണവും നിമിത്ത കാരണവും വേറെ വേറെയാണ് അപ്പൊ കളിമണ്ണിന്റെ കാര്യത്തിൽ അതാണല്ലോ കളിമണ്ണ് ഉപാദാന കാരണമായിരിക്കുന്നു കാരണം കുലാലൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് അങ്ങനെ ഏത് വസ്തുവിന്റെ സൃഷ്ടി നോക്കിയാലും കാണാം ഉപാദാനം വേറെ കാണാം നിമിത്തം വേറെ കാണാം അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇത് ശരിയാകുന്നേ ഉപാധാനം നിമിത്തം എന്നുള്ളത് എങ്ങനെയാണ് ഈ സൃഷ്ടിയുടെ കാര്യത്തിൽ ഈശ്വരന്റെ സൃഷ്ടിയുടെ കാര്യത്തിൽ ശരിയാകുന്നേ എന്നൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാകാം ഇവിടെ രണ്ടും ഒന്ന് തന്നെ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒന്ന് തന്നെ ഈശ്വരനിൽ നിന്ന് ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചതാണ് പ്രപഞ്ചം എന്ന് നമ്മളെ മനസ്സിലാക്കി തരാനായിട്ട് ഉപനിഷത്ത് മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞു തരികയാണ് ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവല്ലോ അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോ മൂന്ന് ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നു ഒന്ന് ചിലന്തി ചിലന്തിയെയാണ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നത് ചിലന്തി എങ്ങനെയാണത് നോക്കാം ചിലന്തി വല നെയ്യുവാനായിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും സാധനം എടുത്താൽ വല വലയുണ്ടാക്കുന്ന ചിലന്തി എന്തെങ്കിലും ഒരു വസ്തുവെ പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുവന്ന് വല കെട്ടുകയാണോ നൂലോ പക്ഷേയോ എന്തെങ്കിലും പുറത്തുനിന്ന് എടുത്ത് കൊണ്ടു ചിലന്തി വല നെയ്യുന്നത് അല്ല തന്നിൽ നിന്ന് തന്നെ അതിന് വേണ്ട ആ വല അതിനുള്ള നൂൽ സ്വയം അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെയാണ് സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ആ വല കെട്ടാനുള്ള നൂലിനെ ഉൽപ്പാദിച്ച് വലയുണ്ടാക്കുന്നു നൂലോ പശാദോ എന്തുകൊണ്ടെങ്കിൽ പറയാം ആ വല കെട്ടാനുള്ള സാമഗ്രി അത് എവിടുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല എവിടെന്നെങ്കിലും പോയി സംഘടിപ്പിച്ചു കൊണ്ടുവരികയാണോ വേറെ ഏതെങ്കിലും ജീവിയെ പിടിച്ച് ശരിയാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവിടെ വസ്ത്രങ്ങളിൽ നിന്നോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇലകളൊക്കെ കൂട്ടി വെച്ചിട്ടോ ഒന്നും അല്ലല്ലോ അതിന്റെ സ്വയം അതിൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെയാണ് ആ അവലുണ്ടാക്കാനുള്ള ഐറ്റം കിട്ടുന്നത് അങ്ങനെ തൻ്റെ കൂടിന് ആ ചിരന്തി തന്നെ ഉപാദാന കാരണവും നിമിത്ത കാരണവും അല്ലെ രണ്ടല്ലല്ലോ വേറൊരാളെ ഒരു സാധനം എടുത്തുകൊണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അവനവൻ തന്നെ ഉപാദാന കാരണം വേറൊരാളല്ല ഉണ്ടാക്കുന്നെ അതുകൊണ്ട് നിമിത്ത കാരണം അവനവൻ തന്നെ ഉപാദാന കാരണവും അവനവൻ തന്നെ നിമിത്തകാരണവും നല്ല ഒരു ഉദാഹരണമാണ് ചിലന്തി സ്വയം അവനവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ വല കെട്ടാനുള്ള ആ മെറ്റീരിയൽ ഉണ്ടാകുന്നു അപ്പോ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒരേ തന്നെ അടുത്തൊരു ഉദാഹരണം പറഞ്ഞു ഭൂമിയും ചെടികളെയും കൂട്ടിച്ചേർത്തിട്ടാണ് പറഞ്ഞത് പൃഥ്വിയും ചെടികൾ ഭൂമിയിലെ ചെടികൾ മരം മുതലായവ അതുണ്ടാകാനുള്ള ഉപാദാന കാരണം ഭൂമി തന്നെ നിമിത്ത കാരണവും ഭൂമി തന്നെ ഭൂമിയിൽ തന്നെയേ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഭാഗം അവിടെ നിൽക്കട്ടെ ഭൂമിയിൽ ഉണ്ടാകുന്നു ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നു ഭൂമിയിലേക്ക് തന്നെ ലയിക്കുന്നു അപ്പൊ നിമിത്ത കാരണവും ഉപാദാന കാരണവും ഭൂമി തന്നെ ചെടികൾ ഉണ്ടാകുന്നതിന് പറയുന്നത് ഉദാഹരണം ഉപനിഷത്ത് പറയുന്ന അടുത്തൊരു ഉദാഹരണമാണ് ഭൂമിയിൽ ചെടികൾ ഉണ്ടാകുന്നു ഭൂമിയിൽ നിലനിൽക്കുന്നു ഭൂമിയിലേക്ക് തിരിച്ച് നാശം വരുമ്പോൾ ലയിക്കുകയും ചെയ്യുന്നു പിന്നെ മൂന്നാമതൊരു ഉദാഹരണം പറയുന്നുണ്ട് ഇതിനെ കുറച്ചുകൂടെ വിശദമാക്കും പിന്നീട് മൂന്നാമതൊരു ഉദാഹരണം പറയുന്നത് മനുഷ്യ ശരീരത്തിലെ രോമങ്ങളും നഖങ്ങളും മനുഷ്യ ശരീരത്തിലെ രോമങ്ങളും നഖങ്ങളും നമ്മൾ സാധാരണ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒന്നും അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല ആ രോമം ഉണ്ടാക്കുന്നുണ്ട് തലമുടി വളരുന്നുണ്ട് രോമം വളരുന്നുണ്ട് മീശ വളരുന്നുണ്ട് താടി വളരുന്നുണ്ട് നഖം കയ്യിൽ വളരുന്നുണ്ട് മിക്ക ദിവസവും വെട്ടിക്കളയുന്നുണ്ട് മുടിയും കറക്കിയ ക്രോപ്പ് ഇതൊക്കെ ഭംഗിയാക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തുള്ള മറ്റ് തത്വങ്ങളെ കുറിച്ചൊന്നും നമ്മൾ സാധാരണ നിലയ്ക്ക് ചിന്തിച്ചിട്ടില്ല അതാണ് ഉപനിഷത്തിലേക്കൊക്കെ വരുമ്പോഴേ ആപക ചിന്തകളൊക്കെ ഉണ്ടാവുകയുള്ളൂ മനുഷ്യ ശരീരത്തിലെ രോമങ്ങളും നഖവും എവിടെന്ന അതുണ്ടാകുന്നത് ഈ ശരീരത്തിൽ നിന്ന് തന്നെയാണ് പുറത്തു കൊണ്ടുവന്ന കൊണ്ടുവന്ന് രോമം ഉണ്ടാവുന്നില്ല നഖവും ഉണ്ടാകുന്നില്ല ഈ ശരീരത്തിൽ തന്നെയാണ് അത് വളരുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഈ ശരീരത്തിൽ വളരും അവിടെ ഉപാധാന കാരണം ഈ ശരീരം ഉപാധാന കാരണം പുറത്തുനിന്ന് എന്തെങ്കിലും വസ്തു എടുത്തിട്ട് എടുത്തിട്ടല്ല ഉണ്ടാക്കുന്നേ അതുകൊണ്ട് ഉപാദാന കാരണം ആരാണ് ഉണ്ടാക്കുന്നത് ആരെങ്കിലും വന്ന് വെച്ച് പിടിപ്പിക്കുകയാണോ നോക്കും മുടിയൊക്കെ പുറത്തുനിന്ന് ഒരു കുലാലൻ പാത്രം ഉണ്ടാക്കുന്ന പോലെ ആരെങ്കിലും വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മൾ തന്നെ അവനവൻ തന്നെയാണ് അതിൻ്റെ ഉണ്ടാക്കുന്ന ആളും അപ്പൊ ഇവിടെയും ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒരേ ശരീരം തന്നെ ഈ ശരീരം തന്നെ ഉപാദാന കാരണവും നിമിത്ത കാരണവും അതുപോലെയാണ് ഈശ്വരൻ പ്രപഞ്ചത്തിന് ഉപാദാന കാരണവും നിമിത്ത കാരണവുമായിരിക്കുന്നത് ഈ ഉദാഹരണത്തിൽ ചിലന്തി ചിലന്തി ഭൂമി മനുഷ്യ ശരീരം ഇത് മൂന്നും ഉപാധാന കാരണവും നിമിത്ത കാരണവും തന്നെ ആണ് ആദ്യത്തെ ചിലന്തിയുടെ കാര്യത്തില് അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്ന് പറയും ചിലന്തിയുടെ കാര്യത്തില് അഭിന്ന നിമിത്ത ഉപാദാന കാരണം അവിടെ ഒന്നും വേർതിരിക്കാനില്ല എല്ലാം വേറെ ഒന്നുമില്ല അവിടെ ചിലന്തിയുണ്ട് വലയുണ്ട് ചിലന്തിയിൽ നിന്ന് തന്നെ വലയുണ്ടായി ചിലന്തി തന്നെ ഉണ്ടാക്കി രണ്ടാമത്തേതില് അങ്ങനെ നിമിത്തം അഭിന്നനിമിത്തമാണെങ്കിലും വേറെ ചില കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ട് ഒറ്റ നമ്മുടെ നമുക്ക് ഒരു വിത്ത് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ വരുന്നുണ്ട് കാരണം ചെടിയുണ്ടാവുക എന്ന് പറയുമ്പോൾ വിത്തും കൂടെ നമ്മൾ പറയുമല്ലോ അപ്പൊ അങ്ങനെ ചില വേറെ ചില കാര്യങ്ങളും കൂടി അതിനകത്തുണ്ട് മൂന്നുദാഹരണത്തിലും അഭിന്നവും നിമിത്തവും തന്നെയാണ് രണ്ടാമത്തേതിൽ ഭൂമി ഒന്ന് അതിൽ നിന്ന് ഉണ്ടായ വൃക്ഷലതാദികൾ പലത് അങ്ങനൊരു വ്യത്യാസം വരുന്നു ആദ്യത്തേതിൽ ഒരു ചിലന്തി ആ ചിലന്തിയിൽ നിന്നൊരു വല ഭൂമിയുടെ കാര്യത്തില് ഭൂമിയൊന്ന് ഭൂമിയിൽ ഉണ്ടാകുന്ന വൃക്ഷലതാദികള് ആയിരമായിരം പലത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഒന്നിൽ നിന്ന് പലതുണ്ടാകുന്നു പലതായി കാണുന്നുണ്ട് അവിടെ കാരണം ഏകം കാര്യം അനേകം ചിന്തിച്ചു നോക്കണം കാരണം ഏകം കാര്യം അനേകം ഇവിടെ വിത്തിനെ കുറിച്ചുള്ള ഭാഗമൊക്കെ അവിടെ നിൽക്കട്ടെ ഭൂമിയിൽ ധാരാളം വൃക്ഷങ്ങൾ എന്നുള്ളതിന് മാത്രം വൃക്ഷലതാദികൾ എന്നുള്ളപ്പോ ഭൂമിയൊന്ന് വൃക്ഷലതാദികൾ അനേകം പിന്നൊരു കാര്യം അനേകം വൃക്ഷങ്ങളുണ്ട് ശരിയാണ് എന്നാ എല്ലാം ഒരുപോലെയാണോ അനേകമുണ്ട് ആ അനേകവും ഒന്നുപോലെയാണോ ആൽമരം മാത്രം അല്ലെങ്കിൽ പാവ് മാത്രം അല്ലെങ്കിൽ മാവ് മാത്രം നെല്ല് മാത്രം ഗോതമ്പ് മാത്രം അങ്ങനെയല്ല അനേകമാണെന്ന് മാത്രമല്ല എല്ലാം അവനവന്റെ തനിമയെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എല്ലാത്തിനും അവനവൻ്റെതായ തനിമയെ നിലനിർത്താനും സാധിക്കുന്നുണ്ട് എങ്ങനെ അതിൻ്റെ വിത്തുമുഖാന് അതിന്റെ വിത്ത് മുഖാന്തിരം ഓരോന്നിനും അതിൻ്റെ തനിമയെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഈശ്വരനിൽ നിന്ന് തന്നെ അതുപോലെ ഈശ്വരനിൽ നിന്ന് തന്നെ പലവിധ ജീവന്മാർ ഉണ്ടായി ഇവിടെ അതിനൊന്ന് കണക്ട് ചെയ്യാണ് ഈശ്വരനിൽ നിന്ന് ഒരേ രീതിയിലുള്ള സ്വഭാവവും കാര്യങ്ങളും ഒരേ കയ്യങ്കാലും ഒരേ രൂപമുള്ളവരാണോ ഉണ്ടായേ ഈശ്വരനിൽ നിന്ന് തന്നെ എങ്ങനെയാണോ അനേകായിരം വൃക്ഷലതാദികള് പല തരത്തിലുള്ളവ ഉണ്ടായത് അതിൻ്റെതായ തനിമയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പല തരത്തിലുള്ള ജീവജാലങ്ങൾ അതിൻ്റെതായ തനിമയെ നിലനിർത്തിക്കൊണ്ട് പട്ടി പൂച്ച കുതിര ആന കാള മനുഷ്യൻ മനുഷ്യനെ തന്നെ പല പല രീതിയിൽ ഇങ്ങനെ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു മാറ്റവും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല ആർക്കോട്ടും മാറ്റാനും പറ്റില്ല അതങ്ങനെ സംഭവിക്കുകയാണ് പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അപ്പൊ കുറെ കഴിക്കുക കുറെ ആർമാദിക്കുക ഏഹ് കുറെ കണ്ണിന് ആനന്ദമുള്ളത് മൂക്കിനാനന്ദമുള്ളത് ചെവിക്ക് ആനന്ദമുള്ളത് വായിക്കാനന്ദമുള്ളത് അങ്ങനെ ആനന്ദത്തെ തേടി തേടി നടക്കുക എന്നിട്ട് അവസാനം ഇരുന്ന് കരയുക ചത്തും പോവുക ഇതാണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അറിയുമ്പോഴേ നമ്മുടെ ഈ ഭ്രമം ഇപ്പൊ നമ്മളെ നയിക്കുന്ന ഭ്രമമാണ് ഒരു ഭ്രമത്തിലല്ലേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ഭ്രമം ഇന്ന് ഇന്ന് വന്ന് നാളൊന്ന് മറ്റന്നാൾ ഇങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുക ആ സുഷുക്തിയിൽ മാത്രമേ ഒരു ഭ്രമില്ലാത്തുള്ളൂ കാരണം ഇന്ദ്രിയങ്ങളെല്ലാം ഉറങ്ങി എല്ലാവരും അടങ്ങി മിണ്ടാതിരിക്കും അന്നേരം ഒരു കുഴപ്പമില്ല പിറ്റേ ദിവസം അവരെ പറയുകയും ചെയ്യും സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും ആ സുഖം കിട്ടിയത് ഇത് ഒന്നുമായിട്ട് ബന്ധമില്ലാത്തപ്പോഴാണ് എന്നുള്ളത് അറിയുമെങ്കിലും ഉണർന്നു കഴിയുമ്പോൾ അറിവ് അങ്ങോട്ട് പോകും അപ്പോ സുഖത്തെ അന്വേഷിച്ച് നടക്കും വേറെ സുഖത്തെ അന്വേഷിച്ച് നടക്കും പറഞ്ഞത് സുഖമായിട്ട് ഉറങ്ങി നിന്നാ എന്നാ ആ സുഖത്തെ അന്വേഷിക്കാൻ മേലെ അത് അന്വേഷിക്കില്ല അതാണ് മായയുടെ കളി പ്രാരബ്ധത്തിന്റെ കളി അവിടെയാ അപ്പോ ഈശ്വരനിൽ നിന്ന് തന്നെ പലവിധ ജീവന്മാർ ഉണ്ടായി ഒരാൾക്ക് മനുഷ്യ ശരീരം വേറെ ഒരാൾക്ക് മൃഗശരീരം അങ്ങനെ പല 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 രീതികളിലുള്ള ശരീരങ്ങൾ ഉണ്ടായി അപ്പോ അതിനെ രണ്ട് രീതി പറയാം ഈ കാരണത്തെ സാമാന്യ കാരണമെന്നും വിശേഷ കാരണമെന്നും ഇതിനെ തിരിച്ചു പറയാം സാമാന്യ കാരണമെന്നും വിശേഷ കാരണമെന്നും തിരിച്ചു പറയാം രണ്ടായിട്ട് ഇതിനെ തിരിക്കാം സാമാന്യ കാരണം എന്നാൽ പൊതുവായിട്ടുള്ള കാരണം വിശേഷ എന്നാൽ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ചുള്ള ഒരു കാരണം എല്ലാ വൃക്ഷലതാദികൾക്കും ഭൂമി സാമാന്യ കാരണം വിത്ത് വിശേഷ കാരണം എല്ലാ വൃക്ഷലതാദികൾക്കും ഭൂമി സാമാന്യ കാരണം വിത്ത് വിശേഷ കാരണം അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും അക്ഷരം സാമാന്യ കാരണം അക്ഷരം മീൻസ് പരബ്രഹ്മം സാമാന്യ കാരണം ഓരോ ജീവിക്കും ഓരോ ശരീരം ലഭിക്കുന്നത് കർമ്മഫലം ഓരോ ജീവിക്കും ഓരോ ജീവിക്കും ഓരോ ശരീരം ലഭിക്കുന്നത് കർമ്മഫലമായി ആ കർമ്മഫലത്തെ വിശേഷ കാരണം എന്നിവിടെ പറയാം ആ കർമ്മഫലത്തെ ഇവിടെ വിശേഷ കാരണം എന്ന് പറയാം ഓരോ ശരീരവും ജീവിക്കുന്നത് അവനവന്റെ ലോകത്തിലാണ് അല്ലെ മൃഗങ്ങൾ ജീവിക്കുന്നത് മൃഗത്തിന്റെ ലോകത്തിൽ ഇപ്പൊ പട്ടികള് അവരുടെ ലോകം പൂച്ചകള് അവരുടെ ലോകം ആന അവരുടെ ലോകം ഓരോ ജീവിയും അവരുടെ ലോകം മനുഷ്യൻ മനുഷ്യന്റെ ലോകം മനുഷ്യലോകം മൃഗത്തിന്റെ ലോകം ഒരുപോലെയാണോ അല്ല അതിന് ആ ലോകത്തെ തിരിച്ചറിയാൻ ഒരു ഉദാഹരണം ആരോ പറഞ്ഞു ഈ നായിക്ക് തെരുവി നടക്കുന്നൊരു നായ ഒരു വീട്ടില് ഒരു പട്ടിയെ വളർത്തുന്നു ഭയങ്കര ബലക്കൂടിയ പട്ടിയ തെരുവ് അങ്ങനെ ബലയൊന്നുമില്ലല്ലോ മറ്റേതാണ്ട് ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ച് അതിനെ സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച് ഷാംപൂ ഒക്കെ ഇട്ട് കുളിപ്പിച്ച് ചീകി ഒരാളെ ജോലിക്ക് നിർത്തി അതിന് ഭയങ്കരമായിട്ടുള്ള നല്ല സൂപ്പർ സ്പെഷ്യൽ മീൽസ് ഒക്കെ മേടിച്ച് കൊടുത്തുകൊണ്ട് അവനെങ്ങനെ മനുഷ്യനെക്കാട്ടിൽ നന്നായിട്ട് വളർത്തിക്കൊണ്ടിരിക്കും ഇന്ന് ഈ റോഡിക്കൂടെ പോകുന്ന സാധാരണ തെരുവു നായ ആ നായയെ കാണുമ്പോൾ മറ്റേ നായയെ കാണുക അകത്ത് കാണുമ്പോൾ ഈ തെരുവ് നായക്ക് പ്രത്യേകിച്ച് കരച്ചിലും സങ്കടമൊന്നുമില്ല ഓ എന്തൊരു സുഖ ആ നായിക്ക് മറ്റേ പുള്ളിക്ക് അവിടെ ഞാൻ ചെന്ന് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഈ നായ ഇവിടെ കിടന്ന് കരയോ ആത്മഹത്യ ചെയ്യോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ അവർക്ക് അങ്ങനെയൊന്നുമില്ല അവർക്ക് അങ്ങനെ ഇത് കാണുമ്പോൾ അസുഖയോ അവരെല്ലാരും നായ തന്നെയാണ് നായക്കൊക്കെ നായ തന്നെയാണ് അയാൾ ഇവിടെ പട്ടുമത്ത കിടക്കുന്ന നായയാണെങ്കിലും ഞാനിവിടെ തെരുവി കിടക്കുന്ന നായയാണെങ്കിലും നായയ്ക്ക് എങ്ങനെ വ്യത്യാസമൊന്നുമില്ല എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അവർക്കങ്ങനെ കാണുമ്പോൾ ആ സുഖയോ എന്ന് അതുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കുക മറ്റേ പുള്ളി ആണെങ്കിലോ എടാ നിന്നൊക്കെ എന്തിനും കൊള്ളാം ഞാൻ എന്താ ഇവിടെ കണ്ടില്ലേ സുഖമായിട്ടിരിക്കണേ നീ ഈ ഗാവാലിയായിട്ട് ക്രോഡിക്കോടം നടന്നിട്ട് എന്താ കാര്യം എന്ന് ഈ പുള്ളി വിചാരിച്ച് അങ്ങനെ പള്ളം ഉണ്ടാക്കോ മറ്റേവനെ കളിയാക്കൂ ഒന്നുമില്ലല്ലോ അവർക്കെല്ലാം ഒരുപാട് തന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോകികമായി അവർ അവരുടെ അവരുടേതായ രീതിയിൽ സംസാരിക്കും അവരുടേതായ രീതിയിൽ കൂട്ടുകൂടും എല്ലാം ഓക്കെയാ അപ്പോ മൃഗങ്ങളുടെ ഒരു ലോകം അത് വേറെയാണ് എല്ലാ മൃഗങ്ങൾക്കും അവന്റേതായ ലോകമാണ് പല്ലി ചുമറി കാണുന്ന പല്ലി രണ്ടു മൂന്ന് പല്ലികൾ അങ്ങടും ഇങ്ങോട്ടും കണ്ടു വർത്തമാനം പറഞ്ഞു അവരുടേതായ ലോകത്തിൽ അവർ ജീവിക്കുന്നു എല്ലാ ജീവികളും അതെ നമുക്കും ഉണ്ടല്ലോ നമുക്ക് കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഒരു ലോകമുണ്ട് ചെറിയൊരു ലോകമുണ്ട് ഉണ്ട് കുറച്ചുകൂടെ വലിയ ലോകമുണ്ട് പലതും ഉണ്ട് അപ്പൊ ഇതൊക്കെ കർമ്മം കൊണ്ട് സംഭവിക്കുന്നതാണ് കർമ്മം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അവന്റെ ശരീര ലബ്ധിക്കനുസരിച്ച് അവനവന്റെ കർമ്മമനുസരിച്ച് ശരീരം ലഭിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് വന്ന് ജനിച്ചല്ലോ ഭഗവാനെ ഇന്ന അച്ഛൻ്റെ അമ്മയുടെ പോയല്ലോ ദരിദ്രനായി പോയല്ലോ അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്തതായല്ലോ ഒരു കൈ സ്വാധീനമില്ലാത്തതായല്ലോ എന്റെ ശരീരം ഇന്നിങ്ങനെ ഇങ്ങനെ മുരടിച്ചു പോയല്ലോ വളരാൻ പറ്റുന്നില്ലല്ലോ എന്നൊന്നും ഈശ്വരനെ പഴിക്കേണ്ട കാര്യമില്ല എന്നാലും ഈശ്വരൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഒരു കാര്യം നടന്നില്ലെങ്കിൽ എന്നാലും ഭഗവാൻ എന്തിനെ എന്നോട് ഇങ്ങനെ പെരുമാറി ഭഗവാൻ ഒന്നും പെരുമാറുന്നില്ല ഭഗവാൻ സർവസാക്ഷി മാത്രമാണ് ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ത് കർമ്മം ചെയ്താലും അതിന്റെ ഫലം നിനക്ക് ഞാൻ തരും ഉറപ്പാണ് ഉപനിഷത്ത് ഇനി വരുന്ന മന്ത്രങ്ങളിൽ പറയുന്നുണ്ട് ചെയ്യുന്ന കർമ്മത്തിന് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയാറില്ല ഇപ്പൊ പരസ്യത്തിലൊക്കെ എന്ന് പറഞ്ഞ ഒരു ഭഗവാൻ ഗ്യാരണ്ടിയാ ഒരു പ്രശ്നവും ഇല്ല എന്ത് കർമ്മം ചെയ്താലും അതിന് ഫലം തരും കിട്ടിയിരിക്കും ബലം ഉറപ്പായിട്ടും അതിനെ മാറ്റി കളയാനും പറ്റില്ല അപ്പോ നമുക്ക് കിട്ടിയ ശരീരം നമുക്ക് കിട്ടിയ ചുറ്റുപാടുകൾ ഇതെല്ലാം നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാരൻ ഈശ്വരനൊന്നുമല്ല എവിടെ വന്ന് ജനിച്ചാലും അതിൻ്റെ പുറകില് നമ്മുടെ കർമ്മമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക സംഘർഷം ഒഴിവാക്കാൻ പറ്റും നമ്മൾ ആരെയും പഴിക്കണ്ട എൻ്റെ കർമ്മഫലം ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു എനിക്ക് ചില സുഖങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന ചില സുഖങ്ങൾ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ് ഞാൻ ഇനി നല്ല കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും എനിക്ക് നന്മയുണ്ടാകും അതും സംശയമില്ലാത്ത കാര്യമാണ് എൻ്റെ അടുത്ത വീട്ടിലൊരാൾ സുഖമായിട്ടിരിക്കുന്നു എനിക്ക് കഷ്ടപ്പാടാണെങ്കിൽ ആ സുഖത്തെക്കുറിച്ച് വിഷമിക്കേണ്ട അയാളുടെ പൂർവ്വജന്മത്തില് അയാൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനായിരിക്കും ഉറപ്പായിട്ടും നമുക്ക് മോശമാണ് അനുഭവമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രയോ പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെയാ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഇപ്പൊ സുഖമായി കഴിയുന്നവൻ മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന കാണുന്നില്ലേ നിങ്ങൾ ഇപ്പോ പരമസുഖമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപൂർവജന്മത്തിലെ നല്ല പ്രവർത്തികൾ കൊണ്ട് എന്നിട്ട് ഇയാള് അഹങ്കാരം കൊണ്ടും ചില വാസനാ ഗുണങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള വാസനകളും മറ്റുള്ളവരുടെ വേദനയില് കാണുന്ന സുഖവും ചിലരില് നിലനിൽക്കും അതിന്റെ ഫലമോ അത് പിന്നീട് വരും ഒട്ടും താമസിക്കേണ്ടില്ല അത് പിന്നെ അടുത്ത് വന്നോളും അത് കിട്ടാതെ പോകത്തില്ലല്ലോ ഈ സുഖം തീരും ഈ സുഖം തീരുമ്പോ അതിൻറ്റേതായ കാര്യങ്ങൾ വരും ഈ ജന്മമില്ലെങ്കിൽ അടുത്ത ജന്മം വരും ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ കാണാൻ പറ്റും ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും എന്തായാലും അതിനൊക്കെ ഫലമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കുറവിലും നമ്മുടെ ജീവിതത്തിലെ ഒരു കുറവിലും ഈശ്വരനെ പഴിക്കാതിരിക്കുക അന്നേരം തന്നെ മനസ്സിന്റെ മുക്കാൽ ഭാഗത്തോളവും ക്ലിയറായി എങ്ങനെയാണ് മനസ്ശുദ്ധി വരിക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ശുദ്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈശ്വരനെ പഴിക്കാതിരിക്കുക എന്റെ കർമ്മഫലമാണ് ഇതെല്ലാം ഉണ്ടായത് ഈ ജന്മത്തിലെങ്കിലും ഞാൻ ഒരു മോശമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ എനിക്ക് സാധിക്കട്ടെ ഭദ്രം ദേവാഹ നല്ലത് മാത്രം ഇന്ദ്രിയങ്ങളിൽ കൂടി അകത്തേക്ക് വരട്ടെ സ്ഥിരം നല്ല ആരോഗ്യമുള്ള ശരീരം എന്തിന് എന്നും ഈശ്വരനെ സ്മരിക്കാനും ഈശ്വരനെ പൂജിക്കാനും ആ ഈശ്വരന്റെ നിയമത്തെ അനുസരിക്കാൻ നമ്മൾ ഗവൺമെന്റിന്റെ നിയമത്തെ അനുസരിക്കും അല്ലേ കറക്റ്റായിട്ട് അനുസരിക്കും അനുസരിച്ചില്ലെങ്കിൽ ജയിലിൽ പോണ്ടി വരും എല്ലാവരും അനുസരിക്കും അനുസരിക്കാത്തവനൊക്കെ ജയിലിലും പോകും ഈശ്വരന്റെ നിയമത്തെ അനുസരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അനുസരിക്കാറുണ്ടോ അവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ജീവിതത്തിന്റെ ഭയങ്കര രസമാണ് ഇത് പുറകോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അത് അനുസരിച്ചില്ല അനുസരിച്ചില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫലമൊന്നുമില്ല അപ്പൊ തന്നെ ഈശ്വരം വന്ന് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ ഇടുന്നു ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ ആ നിയമം അനുസരിക്കത്തില്ല ആ നിയമത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ആരും വാച്ച് ചെയ്യാനില്ല ആരും പിടിച്ചു കൊണ്ടുപോകാനില്ല ഒന്നുമില്ല എന്തായി ആ എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതാണോ കൂടുതലും ചെയ്യുന്നത് മൊത്തം അത് തന്നെയാണ് കംപ്ലീറ്റ് എതിരായ കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ അതിന്റെ ജയിൽ ഇവിടെയൊന്നും അല്ല അതിന്റെ ജയില് ജന്മജന്മമായിട്ടാ തന്നോണ്ടിരിക്കുക ഈ ജന്മം കണ്ട അടുത്ത ജന്മം അതിൻ്റെ ജയിലാ ഇതിന്റെ മൊത്തം കാര്യങ്ങൾ വന്നുപെടും നമ്മൾ പറയും അയ്യോ കൊച്ചെ എന്ത് ചെയ്തിട്ടാ ഈ കോളനി വന്ന് ജനിച്ചിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു എന്ത് പഴച്ചു ആക്സിഡന്റിൽ ഓരോരോ അച്ഛനമ്മയും നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നു എന്ത് പിഴച്ചു കുട്ടികള് മന്ദബുദ്ധികളായിട്ടും ഒന്നും കഴിക്കാൻ പറ്റാത്തവരായിട്ടും എന്നും അസുഖമുള്ളവരായിട്ടും ജനിക്കുന്നു അപ്പൊ പറയും ഈ കുഞ്ഞെന്തു പഴച്ചു ഇതിനെല്ലാം ശാസ്ത്രത്തിൽ മറുപടി ഉണ്ട് ആരുടെയും ഈശ്വരനെ പഴിക്കേണ്ട കുറ്റമല്ല പ്രകൃതിയുടെ കുറ്റമല്ല കർമ്മഫലം കർമ്മഫലം തന്നെയാണ് അതെല്ലാം അവനവന്റെ കർമ്മഫലം ആ കർമ്മഫലത്തെ നന്നായിട്ട് മനസ്സിലാക്കണം കർമ്മഫലം എങ്ങനെ ഒഴിവാക്കാം സൽക്കർമ്മങ്ങൾ ചെയ്താൽ നല്ലത് കിട്ടും നിയമം അനുസരിച്ച് ഈശ്വരന്റെ നിയമം പ്രകൃതിയുടെ നിയമത്തെ അനുസരിക്കുക ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പ്രകൃതിയുടെ നിയമത്തെ അനുസരിക്കായ അപ്പൊ ചിലതൊക്കെ പ്രകൃതി അപ്പൊ തന്നെ അങ്ങോട്ട് തരും പ്രളയം കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് കാട്ടുതി ഭൂമികുലുക്കം ഇങ്ങനെ കുറെ സാധനങ്ങള് സഹി കെടുമ്പോ ഒന്ന് തരും ഒന്ന് അനക്കും ചെറുതായിട്ട് ശരീരം ഒന്ന് അനക്കും ഭയങ്കരമായിട്ട് ഗതികേട് വരുമ്പോഴേക്കും ഭൂമി ദേവിക്ക് തോന്നും ഒന്ന് എന്റെ പൊന്നെ എന്ന് പറഞ്ഞു ചെറുതായിട്ടൊന്ന് അനക്കപ്പ കിട്ടും കുറെ പണി അഗ്നിദേവൻ എന്ത് ചെയ്യും ആസ്ട്രേലിയയിലെ കാട് മുക്കാഭാവം കത്തിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ചുഴലിക്കാറ്റ് ഏതിലാ വരണേ ഏതിലാ പോണേന്ന് അറിയാൻ വേല അപ്പോ ചിലതൊക്കെ പഞ്ചഭൂതങ്ങൾ ചിലപ്പോ ഒന്ന് പെരുമാറും പക്ഷേ ആ അഖണ്ഡശക്തി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ശക്തി ഒന്നും ചെയ്യുന്നില്ല ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ അവനവന്റെ പ്രവൃത്തിയുടെ ഫലം അവനവൻ അനുഭവിക്കും എന്നും അതിനൊരു നിയമം അവിടെ എഴുതി വെച്ചു എന്നിട്ട് സുമ്മാവസ്ഥമായിട്ട് അവിടെ ഇരിക്കുക ഇവിടെ കിടന്നുകൊണ്ട് ഈ ചക്രശ്വാസം വലിയ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ജോലിസിനെ കാണുന്നു പല പരിപാടികളാണ് ജോലിസ്യന്മാർക്കാണെങ്കിൽ നല്ല കോളും ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടല്ലേ വരുന്നേ ഉള്ള കർമ്മം മുഴുവൻ ചെയ്ത് കൊളമായി വന്നിട്ട് ഇവിടെ കിടന്നിട്ട് കരയുമ്പോൾ ജോലിസ്യന്മാരുടെ അടുത്തേക്ക് ഓടും ഈ കർമ്മം എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേമാതിരി ഈശ്വരന്റെ നിയമത്തെ അനുസരിക്കുക എന്നുള്ളത് അതിനൊന്നും ആ നിയമം അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ധർമ്മം അത് മാത്രാണ് നിയമം ഒറ്റ വാക്കലാണ് ധർമ്മം വേറൊരു നിയമവും ഇല്ല ധർമ്മപരമായി ജീവിക്കുക ധർമ്മപരമായിട്ട് ജീവിച്ചാൽ എന്തുണ്ടാവും അവനവനും സുഖം മറ്റുള്ളവർക്കും സുഖം അല്ല എന്ത് വലിയ തത്വമാണ് ഹിന്ദു ശാസ്ത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹിന്ദുത്വത്തിന് കൂടെ കിട്ടുന്ന ഇത്രയും വലിയ മഹത്തായ ഒരു തത്വമുണ്ടോ ധർമ്മപരമായിട്ട് ജീവിക്കുക അത്രേ പറയുന്നുള്ളൂ അപ്പം എന്തുണ്ടാവും എല്ലാവർക്കും സുഖം കിട്ടും ഒരാൾ ധർമ്മനിഷ്ഠനായാൽ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും സുഖമാണ് അപ്പം എല്ലാവരും ധർമ്മനിഷ്ഠനായാൽ ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കും അതാണ് ഭാഗം ഭാരതം പറഞ്ഞത് ലോക സമസ്ത സുഖിനോ ഭവന്തു വെറുതെ എല്ലാം പറഞ്ഞത് ധർമ്മോ രക്ഷതി രക്ഷിത അതും പറഞ്ഞു ധർമ്മമാരെ ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും ഇതൊന്നും നമുക്കിപ്പോ വിശ്വാസമില്ല അതാണ് പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നോക്കുമ്പോ അപ്പുറത്തെ വീട്ടില് അധർമ്മിയായിട്ടിരിക്കുന്നവൻ ഇഷ്ടംപോലെ കാശ് കാശൊക്കെയാണ് സുഖം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ ശരി ആയിക്കോട്ടെ ലൗകിക ലോകത്തിൽ അതില്ലാതെ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ വിചാരിക്കുന്നു അപ്പുറത്ത് അധർമ്മം ചെയ്യുന്നവൻ നല്ല സുഖമായിട്ട് കഴിയുന്നു നമ്മൾ ധർമ്മപരമായിട്ട് ജീവിക്കുന്ന നമുക്ക് എന്നും ദാരിദ്ര്യവും ദുഃഖവും മാത്രം ബാക്കി അങ്ങനെ വരുന്ന മനസ്സിൽ വരുന്ന സംഘർഷം വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഏതിനെ കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കണം അതിനാണ് ഉപനിഷത്തൊക്കെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്താ ഉപനിഷത്ത് പഠിച്ചാൽ എന്താ ഗുണമുണ്ടാവുക ഈ വേണ്ടാത്ത വേവലാതിയും അക്ക മനസ്സിൽ നിന്ന് പോയിട്ട് മനസ്സൊന്ന് ശാന്തമാകും ശാന്തമായിട്ട് നല്ല പ്രവൃത്തികൾ മാത്രം വേണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും അങ്ങനെ ശുദ്ധമാക്കപ്പെടും മനസ്സ് ശുദ്ധമായ മനസ്സിൽ കൂടി മാത്രമേ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ അതൊക്കെ പിന്നെ അവിടെ നിന്ന് കടക്കാം വലിയ കാര്യങ്ങളാണ് നമുക്ക് തക്കാളി ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാം അപ്പോ അങ്ങനെ ആരെയും പഴിക്കേണ്ട ഈ ശരീരം കിട്ടിയതിനും ഈ ജീവിത സാഹചര്യം കിട്ടിയതിനും ആരെയും പഴിക്കേണ്ട അവനവൻ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് അവിടെ പറഞ്ഞു മൂന്നാമത്തെ ഉദാഹരണത്തില് സാധാരണ ിലയ്ക്ക് കാരണത്തിന്റെ ഗുണം കാരണത്തിന്റെ ഗുണം എവിടെ കാണണം കാര്യത്തിൽ കാണണം അപ്പൊ കൊണ്ട് പാത്രം ഉണ്ടാകുമ്പോ കളിമണ്ണിന്റെ ഗുണം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രത്തിൽ കാണണം അതുപോലെ ഈശ്വരൻ എന്ന കാരണത്തിന്റെ ഗുണം കാര്യത്തിൽ കാണണമല്ലോ എന്നൊരു ചോദ്യം പറയാം കളിമൺ പാത്രത്തിനെ പോലെ അതായത് ബ്രഹ്മസ്വരൂപം ജ്ഞാനസ്വരൂപം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് പിന്നെ എങ്ങനെ ഈ ജഡമായിട്ടുള്ള പ്രപഞ്ചം ഉണ്ടായി എല്ലാം അതുപോലെ ആയിരിക്കണ്ടേ ജഡമായ പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ കല്ല് അതൊക്കെ കാണുമ്പോൾ ജഡമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഈശ്വരനാണെങ്കിൽ ചേതനസ്വരൂപമാണ് ചേതന സ്വരൂപത്തിൽ നിന്ന് എങ്ങനെ ജഡമായ പ്രപഞ്ചമുണ്ടായി ഇതൊരു ചോദ്യമാണ് ആ ഒരു സംശയം തീർക്കാനാണ് മൂന്നാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആ സത്യം സത്യജ്ഞാനമനന്തമായതിൽ നിന്ന് ജഡമായ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അറിവ് സ്വരൂപമായ ശ്രദ്ധിച്ച് കേൾക്കുക അറിവ് സ്വരൂപമായ ജ്ഞാനസ്വരൂപമായ മനുഷ്യനിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് കുടികൊള്ളുന്നത് ഇവിടെയാണ് സച്ചിദാനന്ദ സ്വരൂപം ഇതിനകത്താണ് ഇത് തന്നെയാണ് സച്ചിദാനന്ദം സത്യജ്ഞാനമനന്ദം ബ്രഹ്മമാണ് ഈ ശരീരം ഈ ശരീരം നശിച്ചു പോയാലും ആത്മാവുണ്ട് ആ ആത്മാവാണ് ഈ ശരീരത്തെ ചലിപ്പിക്കുന്നേ ഇതിന്റെ പ്രകാശം അതാണ് ഇത് ജ്ഞാനസ്വരൂപമാണ് ഈ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് ഉള്ളത് ഈ ശരീരം പ്രവർത്തിക്കുന്നത് അപ്പൊ അങ്ങനെ ആത്മാവ് പ്രവർത്തിച്ച് ഈ ശരീരത്തിൽ എന്തുണ്ടാകുന്നു നഖവും രോമവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ നഖവും രോമവും ജഡമല്ലേ ആണല്ലോ എങ്ങനെയാണ് ജഡമാണെന്ന് മനസ്സിലായേ മുടിയെ മുറിക്കുമ്പോൾ വേദന ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ആരും തലമുടി വെട്ടാൻ പോകില്ലല്ലോ തലമുടി ഒരു മുടിയെ വെട്ടും ഒരു മുടിയെ മുറിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ഈ ആ പതിനായിരക്കണക്കിന് തലമുടിയെ വെട്ടുമ്പോഴത്തെ വേദന എന്തായിരിക്കും ആരെങ്കിലും തലമുടി തലമുടി വെട്ടാൻ പോവോ തലമുടി വെട്ടാൻ പോവില്ല താടിയിലൊക്കെ പിട്ടിട്ട് തീർന്നു ഒരു മുടിയെങ്ങാനും മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വേദന എന്തായിരിക്കും ഒന്നും ചെയ്യാൻ പോവില്ല ഇതെങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ഇനി വേണ്ട നഖം ഇപ്പൊ പിന്നെ നഖത്തിനെ പോളിഷ് ചെയ്യുക നഖത്തിനെ പരിപാലിക്കുക നഖത്തിനെ ഷെയ്പ്പ് ചെയ്യ നഖത്തിൽ രൂപങ്ങൾ ഉണ്ടാക്കുക നഖത്തിന് എന്തൊക്കെയാ ചെയ്യുന്നെ എന്നാൽ കയ്യും കാലും പിടിച്ചൊടിച്ച് വളർച്ച് തിരിച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലല്ലോ നഖത്തിനെ പലതും ചെയ്യുന്നുണ്ട് എന്നാൽ ശരി കയ്യിന്റെ വിരലിന്റെ തുമ്പൊന്നും മുറിച്ചേക്കാം നാളെ വളർന്നോട്ടെ കാലിന്റെ തള്ള വിരല ഒരു സുഖവും കാണാൻ മറ്റു വിരലിനെ പോലെ മതി എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് മുറിക്കാം ചെവി രണ്ട് ചെവിയും ഇത്തിരി ഷേപ്പിൽ വ്യത്യാസം സംശയം മനസ്സിൽ ഒന്നാമൊന്നും ശരിയാക്കാം ഇങ്ങനെ ആ വൈവങ്ങളൊന്നും തൊടുന്നില്ല കാരണം അതിൽ തൊട്ട വേദനയാണ് അപ്പൊ ജഡമല്ല അതൊന്നും ജഡമായിട്ടല്ല ഇരിക്കുന്നേ പക്ഷേ നഖവും രോമവും ജഡമായതാണ് ജഡമായിട്ടായിരിക്കുന്ന ശരീരത്തിൽ ജഡമാണത് അപ്പോൾ ചേതനസ് ചേതനാസ്വരൂപമായ അറിവ് സ്വരൂപമായ ജ്ഞാനസ്വരൂപമായ ശരീരത്തിൽ നിന്ന് ജഡമായ രോമങ്ങളും നഖങ്ങളും ഉണ്ടാകുന്നു അപ്പൊ ജഡമാണെന്നുള്ള ഉറപ്പാണല്ലോ ഇതിന് സംശയമൊന്നുമില്ലല്ലോ വേദന വരാത്തത് കൊണ്ട് ജഡം തന്നെ എന്തെല്ലാം ചെയ്താലും വേദന എടുക്കില്ല ഇത് തന്നെ കാരണം അവിടെ ചൈതന്യമില്ല ചൈതന്യം ഉള്ളിടത്തെ വേദന ഉണ്ടാവുള്ളൂ മരിച്ച ചൈതന്യം നഷ്ടപ്പെട്ട് കിടക്കുന്ന ശരീരം അതിനെ ജഡശരീരം എന്നാണല്ലോ പറയുന്നത് മൃതനായി ജഡശരീരം ശരീരം മൊത്തത്തിൽ ജഡമായി അപ്പൊ നഖം ഏർ നഖവും രോഗവും മാത്രമല്ല ശരീരമേ ജഡമായി എപ്പോ ആ ചൈതന്യം അവിടെ നിന്ന് പോയപ്പോ പിന്നെ ആ ശരീരത്തില് എന്തെങ്കിലും ചെയ്ത വേദന ഉണ്ടോ വേദന അനുഭവിക്കുന്നുല്ലോ ആനങ്ങുന്നില്ലല്ലോ എന്തെല്ലാം സംഭവിച്ചാലും ഇപ്പൊ പോസ്റ്റ്മോർട്ടം പലയും പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റുമോ മൊത്തം തലയോട്ടിയൊക്കെ പൊളിച്ച് ശരീരം മുഴുവൻ കീറി പൊളിച്ച് കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ ജഡമായി കഴിഞ്ഞു എപ്പോഴാ ജഡമായത് ആ ചൈതന്യം അതിൽ നിന്ന് വേർപെട്ടപ്പോൾ അപ്പൊ ചൈതന്യം ഇരിക്കുമ്പോ തന്നെ ആ ചൈതന്യം ഒരു ഉള്ളപ്പോൾ തന്നെ ജഡമായ ഒരു സംഭവത്തിന് അവിടെ ഉണ്ടാക്കാനും നഗോരോമമായിട്ട് ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട് ചൈതന്യം പോകുമ്പോൾ വേദനകൾ അറിയുന്നില്ല അപ്പൊ ചൈതന്യം ഇല്ലാത്ത വസ്തു ജഡം അവിടെ വേദന അറിയില്ല അപ്പൊ ഈ സൃഷ്ടി എന്താണ് അതിന് വിലക്ഷണ സൃഷ്ടി എന്നൊരു വാക്ക് ഉപയോഗിക്കും ഈ നഗോരോമം ഉണ്ടാകുന്ന സൃഷ്ടിക്ക് വിലക്ഷണ സൃഷ്ടി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ചേതനമായ ബ്രഹ്മത്തിൽ നിന്ന് അചേതനമായ ലോകം ഇത്രയും മനസ്സിലായി വിചാരിക്കും ചേതനമായ ലോ ബ്രഹ്മത്തിൽ നിന്ന് അചേതനമായ ലോകം മൃഢാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ ഒരു കാര്യവും കൂടെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് എട്ടുകാ ചിലന്തി എട്ടുകാലി സ്വന്തം കാര്യത്തിന് വേണ്ടി ആണ് വല നെയ്യുന്നത് ഒരു ഒരു നല്ലൊരു പോയിന്റ് അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് എട്ടുകാലി വല നെയ്യുന്നത് അതുപോലെ ഈശ്വരന് സൃഷ്ടിയില് എന്തെങ്കിലും സ്വന്തം താല്പര്യം ഉണ്ടോ എന്നൊരു ചോദ്യമാണ് അവിടെ അപ്പൊ ആ ചോദ്യത്തെ ഒഴിവാക്കാനായിട്ടാണ് രണ്ടാമത്തെ ദൃഷ്ടാന്തം വിശദീകരിച്ചത് എന്നാണ് മൃളാനന്ദ സ്വാമി പറയുന്നത് രണ്ടാമത്തേതില് ഭൂമിക്ക് വൃക്ഷത്തിൽ നിന്നൊന്നും നേടാനില്ല എട്ടുകാലിയുടെ വലയിൽ എട്ടുകാലിക്ക് വലയിൽ കുടുങ്ങിയ ഇരയെ വേണല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ ഭൂമിക്ക് വൃക്ഷലതാദികളിൽ നിന്ന് വേണോ അതിന്റെ പഴങ്ങളും കായ്കളും ഇലകളും ഒക്കെ അതിനാവശ്യമുണ്ടോ ചോദിക്കുന്നുണ്ടോ ഇല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന തണൽ പോലും ആർക്കാ ഭൂമി വേണ്ട ചോദിക്കുന്ന അതിന് താഴെ വന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോ രണ്ടാമത്തെ ദൃഷ്ടാന്തത്തിൽ ഭൂമി ചെടികളെ മുളപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് യാതൊരു സ്വാർത്ഥ താല്പര്യത്തിനുമല്ല അതുപോലെ ഈ ജഗത്തിൽ നിന്ന് തന്നിൽ നിന്ന് ഈ ബ്രഹ്മത്തിൽ നിന്ന് തന്നിൽ നിന്ന് ജഗത്ത് ആവിർഭവിക്കുന്നതിൽ ബ്രഹ്മത്തിന് യാതൊരു സ്വാർത്ഥവുമില്ല അപ്പൊ അവിടെ രണ്ടാമതൊരു കാര്യം കൂടെ വിളാനന്ദ സ്വാമി പറയുന്നു രണ്ടാമത്തെ ദൃഷ്ടാന്തത്തിൽ ഭൂമി നിർജീവവും വേദനശക്തി ഇല്ലാത്തതുമാണ് ബ്രഹ്മം അതുപോലെയല്ല എന്ന് കാണിക്കാൻ മൂന്നാമത്തെ ഉദാഹരണം ചൈതന്യവാനായ മനുഷ്യനിൽ ജഡങ്ങളായ രോമങ്ങളും നഖങ്ങളും യാതൊരു ശ്രമവും കൂടാതെ സ്വയം വളരുന്നു അതുപോലെ തന്നെയാണ് ചൈതന്യ സ്വരൂപമായ ബ്രഹ്മത്തിൽ യാതൊരു ശ്രമവും കൂടാതെയുള്ള ജഡമായിട്ടുള്ള പ്രപഞ്ചം ആവിർഭവിക്കുന്നത് എന്ന് പ്രധാനന്ദ സ്വാമി ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അതും നല്ല വളരെ നല്ലൊരു ഒരു വിശദീകരണമാണ് നമുക്ക് ആ മന്ത്രം ഒന്ന് നോക്കാം യഥാ എങ്ങനെയാണോ എന്നാണ് എട്ടുകാലിക്ക് സംസ്കൃതത്തിൽ പറയുന്ന ഊർണനാഭി എട്ടുകാലി ചിലന്തി സൃജത വലയെ ഉണ്ടാക്കുന്നുവോ എങ്ങനെയാണോ എട്ടുകാലി വലയെ ഉണ്ടാക്കുന്നത് പിന്നെ ഗൃണ്ണതെ ഘൃണ്ണത എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ എടുക്കുക അതിനാണ് ഗൃണ്ണത എന്ന് പറയുക തന്നിലേക്ക് തന്നെ എടുക്കുക ഘണ്ണത എങ്ങനെയാണോ ി വലയെ തന്നിലേക്കു തന്നെ എടുക്കുകയും ചെയ്യുന്നത് തഥ അതുപോലെ അക്ഷരാത് വിശ്വം സംഭവതി ബ്രഹ്മത്തിൽ നിന്ന് അക്ഷരത്തിൽ നിന്ന് വിശ്വം ഉണ്ടാവുകയും പ്രളയകാലത്ത് തന്നിലേക്ക് ഒടുങ്ങുകയും ചെയ്യുന്നു അക്ഷരത്തിൽ നിന്ന് വിശ്വം ഉണ്ടാവുകയും പ്രപഞ്ചം ഉണ്ടാവുകയും പ്രളയകാലത്ത് തന്നിലേക്ക് അത് ഒടുങ്ങുകയും ചെയ്യുന്നു ചിലന്തി ഉപാദാന കാരണവും നിമിത്തകാരണവുമായിരിക്കുന്നത് പോലെ തന്നെ അക്ഷരവും ബ്രഹ്മവും ഉപാദാന കാരണവും നിമിത്ത കാരണവുമായിരിക്കുന്നു യഥാ പൃഥിവ്യം ഓഷദയഹ സംഭവന്തി എന്നടുത്തവര് യഥാ പൃഥിവ്യാം ഭൂമിയിൽ നിന്ന് ഓഷദയഹ വൃക്ഷജാതികള് സംഭവന്തി ഉണ്ടാകുന്നു അതുപോലെ തഥാ അക്ഷരാ വിശ്വം സംഭവതി അതുപോലെ അക്ഷരത്തിൽ നിന്ന് വിശ്വം ഉണ്ടാകുന്നു ഇവിടെ കാരണം ഏകം കാര്യം അനേകം പൃഥിവി ഏകം ഔഷധ വനസ്പതയകം ഇനി അടുത്തത് യഥാ സതപുരുഷാ സതഹ പുരുഷാത് സത്പുരുഷ സതഹ പുരുഷാത് എപ്രകാരമാണോ ജീവനുള്ള പുരുഷനിൽ നിന്ന് അതുകൊണ്ടാണ് സതഹ എന്നുകൂടെ ഉപയോഗിച്ചത് സതഹ പുരുഷാത് ജീവനുള്ള പുരുഷനിൽ നിന്ന് സത എന്ന് അവിടെ കാണിക്കുന്നത് ചേതനാ തത്വത്തെ കാണിക്കാനായിട്ടാണ് സത എന്നുള്ള വാക്കുപയോഗം സ ത വിസർഗം സത എന്നുള്ളത് അവിടെ ഉപയോഗിക്കാൻ കാരണം ജീവിച്ചിരിക്കുന്നു എന്ന് ജീവനുണ്ട് ചൈതന്യ സ്വരൂപമാണ് എന്ന് കാണിക്കാനാണ് ചേതനാ തത്വം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് അതിൽ നിന്ന് അചേതന സൃഷ്ടി ഉണ്ടായി ചൈതന്യമുള്ള മനുഷ്യ ശരീരത്തിൽ നിന്ന് ജഡമായ രോമവും നഖവും ഉണ്ടാക്കുന്നു കേശലോമാനി സംഭവന്തി കേശം എന്ന് പറഞ്ഞാൽ തലമുടി ലോമാനി എന്ന് പറഞ്ഞാൽ രോമങ്ങൾ കേശലോമാനി സംഭവന്തി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ തലമുടിയും രോമങ്ങളും എന്നുള്ളതാണ് അതിനകത്ത് നഖം ഒക്കെ നമ്മൾ മനസ്സിലാക്കണം നഖം നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് തഥാ അക്ഷരാത് ഇഹ വിശ്വം സംഭവതി അക്ഷരത്തിൽ നിന്ന് വിശ്വം ഉണ്ടാകുന്നു അപ്പോ ഈ മന്ത്രം ഈശ്വരനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു സംശയത്തെ എല്ലാം ദൂരീകരിച്ചു ഇനി എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പെട്ടെന്ന് ഒന്നിച്ച് എല്ലാം കൂടെ ഉണ്ടായോ അതോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടായോ എന്ന് ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാം സാധാരണ എനിക്കുണ്ടാവും ഇങ്ങനൊരു ചിന്തയൊക്കെ ഉണ്ടാവണം ഈശ്വരൻ സൃഷ്ടിക്കാൻ വിചാരിച്ചപ്പോ ഇതെല്ലാം കൂടെ പെട്ടെന്നുണ്ടായോ അതോ പതുക്കെ പതുക്കെ ഓരോന്നായിട്ടാണോ ഉണ്ടാക്കിയത് ഭഗവാൻ ചെയ്തതെങ്ങനെ എന്ന് നമുക്ക് അടുത്ത മന്ത്രങ്ങളിൽ കൂടി നോക്കാം ആ കാര്യങ്ങളെല്ലാം മനസ്സിലാകാൻ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ കേക്കുന്നതൊക്കെ ഉള്ളില് ഉറയ്ക്കാനും ആ ഒരു ദൃഷ്ടിയിൽ കൂടി പ്രപഞ്ചത്തെ കാണാനും അവനവന്റെ ശരീരത്തെ തന്നെ കാണാനും കർമ്മത്തില് ഉള്ള വിശ്വാസം വരാനും കർമ്മഫലം നമ്മൾ തന്നെ അനുഭവിക്കണം എന്നുള്ള ആ ഒരു മനസ്സിലെ ചിന്ത സ്ഥിരമായിട്ട് സ്ഥിരപ്രതിഷ്ഠ നേടാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓരോ ഉപനിഷത്ത് പഠിക്കുന്നതോറും മുന്നോട്ട് ആ മാനസികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ നിർത്താം അടുത്ത ദിവസം അടുത്ത തിങ്കളാഴ്ച ക്ലാസ് ഇല്ല പിന്നെ ചൊവ്വ ബുധൻ ഏതെങ്കിലും ദിവസം പറ്റുവാണെങ്കിൽ ഞാനൊരു മെസ്സേജ് ഇടാം മെസ്സേജ് നോക്കണം ചൊവ്വ ബുധൻ മെസ്സേജ് നോക്കുക പറ്റുവാണെങ്കിൽ അന്ന് ഒരു ക്ലാസ് എടുത്തേക്കാം പിന്നെ വെള്ളിയാഴ്ച പതി പോലെ എടുക്കാം അപ്പോൾ മുടങ്ങി തിങ്കളാഴ്ച മുടങ്ങുന്ന ക്ലാസ് ചൊവ്വാഴ്ച ആ ഇല്ല ചൊവ്വയും ബുധനും പറ്റില്ല സ്വാമിയുടെ ബർത്ത്ഡേ ആണ് ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച അപ്പൊ പിന്നെ ഇനി വെള്ളിയാഴ്ച പറ്റുള്ളൂ ഞാൻ പെട്ടെന്ന് ഓർത്തില്ല അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി ഭഗവാന്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും അവനവന്റെ വീട്ടില് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇത്രയും ഉപനിഷത്തൊക്കെ പഠിക്കാൻ വഴിവെച്ചത് ഭഗവാനാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ തോന്നിയതും നമ്മൾ എല്ലാവരും ഇപ്പൊ കൂട്ടായിട്ട് ഇത്രയും പേര് നമ്മൾ ഒന്നിച്ചു മുന്നോട്ട് പോകുന്നത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പൊ ഭഗവാന്റെ ബർത്ത്ഡേ നന്നായിട്ട് എല്ലാവരും ആ ദിവസം സ്വാമിയുടെ ആ അനുഗ്രഹത്തിന് സ്വാമിയോട് നന്ദി പറയുക അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ എല്ലാവർക്കും സായിറാം അടുത്ത ഇന്നത്തെ വെള്ളിയാഴ്ച നമുക്ക് കാണാം എല്ലാവർക്കും സായിറാം എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം Sairam, sir. Say -ram. Say -ram, sir. Sairam, sir. sir.